ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ വളർത്തുന്ന ബെസ്റ്റ് ഒരു ടെക്നിക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആഫ്രിക്കൻ ലവ് ബേഡ്സിനെ വളർത്തുന്നവർ ആദ്യം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് ഏത് ബേഡ്സ് ആയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ ചെയ്യുന്ന വളർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ബ്രീഡിംഗ് സ്റ്റൈലിൽ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ കേജ് സെറ്റപ്പാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അവരുടെ കേജ് വളരെ സേഫ്റ്റി ആയിരിക്കണം. അതായത് എലി, പൂച്ച, പാമ്പ് ഇങ്ങനെയുള്ള ക്ഷുദ്രജീവികളിൽ നിന്നും രക്ഷപ്പെടുന്ന രീതിയിൽ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവർ അതിൻ്റെ അകത്തേക്ക് കടക്കാത്ത രീതിയിൽ ഏത് രീതിയിലാണ് കേജ് സെറ്റ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അതിന് ഏറ്റവും കല്ല് കുറഞ്ഞ മെഷ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഔട്ടർ ഏരിയ നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ഔട്ടർ ഏരിയ കറക്റ്റായിട്ട് നമ്മൾ അത് സേഫ്റ്റി ആക്കിയതിന് ശേഷം, ഇപ്പോൾ ഏറ്റവും സൗകര്യം ചൈന കേജ് സെറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ഔട്ടർ ഏരിയ, അതായത് അടിവശം അതേപോലെ തന്നെ സൈഡും എല്ലാ സ്ഥലങ്ങളും സേഫ്റ്റി ആയിട്ട്, മറ്റുള്ള ശല്യങ്ങളൊന്നും വരാത്ത രീതിയിൽ, മഴയും അതേപോലെ തന്നെ വെയിലും എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ രീതിയിൽ നിങ്ങൾ കേജ് സെറ്റ് ചെയ്യുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ എടുത്തു ചാടി പെട്ടെന്ന് ഒരു ആവേശത്തിൽ കുറച്ച് കിളികളെ വിളിച്ച് വാങ്ങിച്ചു, കുറച്ച് ബേഡ്സിനെ, ആഫ്രിക്കൻ ബേഡ്സിനെ, എന്ത് ബേഡ്സിനെങ്കിലും വാങ്ങിച്ച് എങ്ങനെയെങ്കിലും ഒരു കേജ് സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ വിലപ്പെട്ട ആ ജീവനുകൾ, നമ്മൾ ജീവനതുല്യം സ്നേഹിക്കുന്ന പക്ഷികളാണ് അലങ്കാര പക്ഷികൾ. അപ്പോൾ അവർ നമ്മൾ കൊണ്ടുവരുമ്പോൾ, കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം, എങ്ങനെയാണ് കേജ് സെറ്റ് ചെയ്യേണ്ടത്, അതിന് ഏറ്റവും സേഫ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിലേക്ക് പിന്നീട് ഒരു മെയിൻ്റനൻസ് വരാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ഔട്ടർ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചൈന കേജ് അതിൽ ബ്രീഡ് ചെയ്യിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചൈന കേജിൻ്റെ അളവ് ഏകദേശം ഒരു ആഫ്രിക്കൻ ലവ് ബേഡ്സിന് രണ്ടടി നീളം, ഒന്നര അടി വീതിയും ഒന്നര അടി ഹൈറ്റുമുള്ള ഒരു കേജ് മതിയാവും. അപ്പോൾ ആ ഒരു അളവിൽ ചൈന കേജ് റെഡിമെയ്ഡ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ചൈന കേജിന് പറ്റിയ സ്റ്റാൻഡുകൾ ഉണ്ടാക്കാനും, ആ ചൈന കേജ് വാങ്ങിച്ചതിന് ശേഷം അതിൻ്റെ അളവിന് പറ്റിയ സ്റ്റാൻഡ് ഉണ്ടാക്കി നമുക്ക് നമ്മുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ പുറത്തു നിന്നും ഒരു അവരും മറ്റുള്ള എലികളും പൂച്ചയും അതേപോലെ തന്നെ മറ്റുള്ള പാമ്പ് ശല്യങ്ങളും അങ്ങനെയൊന്നും നമുക്കില്ലാതെ നമുക്ക് സേഫ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ബേഡ്സിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷനാണ് ഏറ്റവും പ്രധാനം, നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിൻ്റ് അതാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ നമ്മൾ ഒരു അവിയറിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അതിനെ നമ്മൾ പുതിയ ബേഡ്സിന് നമ്മുടെ അവിയറിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു കേജ്, അതായത് ഈ അവിയറിയുമായിട്ട് ബന്ധമില്ലാതെ ഒരു പ്രത്യേകം സെപ്പറേറ്റ് ഒരു കേജ് നമ്മൾ സെറ്റ് ചെയ്യണം. അത് നമ്മൾ ക്വാറന്റൈൻ കേജ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ബേഡിനെ നമ്മൾ ആ കേജിൻ്റെ അകത്ത് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയോ അതിൻ്റെ അകത്ത് ഇട്ട് അതിനെ ഉള്ള നല്ല മെഡിസിൻസ് എല്ലാം കൊടുത്ത്, അതിന് വിറ്റാമിൻസ് മിനറൽസ് എല്ലാം കൊടുത്ത്, അതേപോലെ തന്നെ അതിനെ ഡിവേം ചെയ്യാത്ത വീടാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചോദിക്കുക ഡിവേം ചെയ്തിട്ടുണ്ടോയെന്ന്, ഇല്ലെങ്കിൽ അതിനെ ഡിവേം ചെയ്ത് അതിനെ എല്ലാം സേഫ്റ്റി ആയിട്ട്, അതിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഇതിനുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രീഡിംഗ് കേജിലേക്ക് ഈ ബേഡുകളെ നമ്മൾ അകത്തേക്ക് കയറ്റാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് ഐറ്റംസാണ്, അതിന് എന്തെല്ലാം ഫുഡുകളാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ബേഡിനെ വളർത്താനായിട്ട്. നമ്മൾ ബേഡിനെ കൊണ്ടുവന്നിട്ട് നമുക്ക് തോന്നിയ പോലെ എന്തെങ്കിലും തിരയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ആ ഓരോ ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണെങ്കിൽ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് കൊടുക്കേണ്ട സീഡ് മിക്സ് ഉണ്ട്. നമ്മൾ അതിൻ്റെ എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്തിട്ട് സീഡ് മിക്സ് നമുക്ക് അവൈലബിളാണ്. ആ സീഡ് മിക്സ് നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇലകളെ കൊടുക്കാം. ഈ പനിക്കൂർക്ക, അതേപോലെ തന്നെ തുളസി ഇല, അങ്ങനെയുള്ള ഇലകളൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഫുഡ് ഐറ്റംസിൽ നമ്മൾ സീഡ് മിക്സും ഇലകളും കൂടാതെ നമുക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം, അതേപോലെ തന്നെ വിറ്റാമിൻസ്, അതേപോലെ തന്നെ മറ്റു ഫുഡ് സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ബ്രീഡിംഗ് ടൈം ആകുമ്പോൾ, ബ്രീഡിംഗ് ടൈമിന് മുമ്പായിട്ട് നമ്മൾ കാൽസ്യം സപ്ലിമെൻ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. കാൽസ്യം, അതേപോലെ തന്നെ വിറ്റാമിൻസ് പൗഡർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതേപോലെ തന്നെ നമുക്ക് എഗ്ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാം, അതേപോലെ തന്നെ വാങ്ങിക്കാനും കിട്ടും. ഈ എഗ്ഫുഡെല്ലാം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കിടക്കുന്നുണ്ട്. എങ്ങനെയാണ് എഗ്ഫുഡ് ഉണ്ടാക്കുന്നത്, എളുപ്പത്തിൽ എങ്ങനെ എഗ്ഫുഡ് ഉണ്ടാക്കാൻ പറ്റും, അതേപോലെ തന്നെ ഫുഡ് സപ്ലിമെൻറ്റ് എന്തെല്ലാമാണ് കൊടുക്കേണ്ടത്,
ഇങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഓരോ സബ്ജക്റ്റിനെ കുറിച്ചുമുള്ള വീഡിയോസ് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഓരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ താല്പര്യമുള്ളവർ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് അതിൽ ലിങ്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ കൂടുതൽ നമ്മുടെ ഇതിൻ്റെ നെസ്റ്റ് ബോക്സ് നമ്മൾ അതിന് എഗ്ഗ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള നെസ്റ്റിംഗ് ബോക്സ് വളരെയധികം നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അത് വുഡ് ബോക്സാണ് ഏറ്റവും നല്ലത്. വുഡ് ബോക്സ് ആകുമ്പോൾ ഏത് കാലാവസ്ഥയിലും അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അത് വുഡ് ബോക്സ് നമ്മുടെ നെസ്റ്റിംഗ് ബോക്സ് നമ്മളെപ്പോഴും നമ്മുടെ കേജിൻ്റെ ഔട്ട്സൈഡ് അവർക്ക് അകത്തുനിന്ന് കയറാവുന്ന രീതിയിൽ ഔട്ട്സൈഡായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ചൈന കേജിലൊക്കെയാണ് അതിനുള്ള എൻട്രിയൊക്കെ അതിനുള്ള ഡോറെല്ലാം അതിൽ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നെസ്റ്റിംഗ് മെറ്റീരിയൽസ് കൊടുക്കണം. ഇത് നിങ്ങൾ ഇപ്പോൾ ബ്രീഡിംഗ് ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഇവർ അവർക്ക് അത് എഗ്ഗ് ചെയ്യുന്നതിനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഈ പച്ചമടലെല്ലാം വെട്ടി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് നമ്മൾ അതിൻ്റെ അവരെ കേജിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ സ്വയം തന്നെ ഈ ഇത് കൊത്തി കൊണ്ടുപോയിട്ട് അത് ബോക്സിൽ കൊണ്ടുപോയിച്ച് കേജ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അങ്ങനെ കേജ് സെറ്റ് ചെയ്യാൻ ചില കിളികൾക്ക് താല്പര്യമില്ലെങ്കിലും നമ്മളെന്താ ചെയ്യാൽ നമ്മൾ വുഡ് ഷേവിങ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ആ വുഡ് ഷേവിങ്സ് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല സേഫ്റ്റി ആയിട്ട് എഗ്ഗൊന്നും പൊട്ടാതെ ഉരുണ്ടൊന്നും പോകാതെ സേഫ്റ്റി ആയിട്ട് അവർ എഗ്ഗ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആഫ്രിക്കൻ ലവ്ബേഡ്സിന് ബ്രീഡിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉൾപ്പെടുത്താനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ സമയം അധികമായതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ആളുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നതനുസരിച്ച് നമ്മൾ ആ വിഷയങ്ങൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, ബൈ.